ക്രിമിനൽ പോലീസുകാരെ പിരിച്ചുവിടാനുള്ള നടപടികൾ തുടരുന്നു. ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ ശിവശങ്കറിനാണ് പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയത്. 3 SIമാരെ പിരിച്ചുവിടാനും റേഞ്ച് DIGമാർക്ക് DGP നിർദ്ദേശം നൽകി. ക്രിമിനൽ കേസിൽ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി തുടരാൻ DGP വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഇൻസ്പെക്ടർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. 3 ക്രിമിനൽ കേസ് ഉൾപ്പെടെ 21 പ്രാവശ്യം വകുപ്പുതല നടപടി നേരിട്ട ഉദ്യോഗസ്ഥനാണ് പിരിച്ചുവിടാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ ശിവശങ്കരൻ. കാസർഗോഡ് ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടറായ ശിവശങ്കറിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്ന് സൂചന ലഭിച്ചപ്പോൾ ഓഫീസിൽ നിന്ന് മുങ്ങി. പാലക്കാട്ടെ വീട്ടിൽ പോയാണ് നോട്ടീസ് നൽകിയത്. ശിവശങ്കറിനെതിരായ ഗുരുതരമായ വകുപ്പുതല നടപടികൾ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന മുൻ AdG വിജയ് സാക്കറെ നേരത്തെ കുറച്ചിരുന്നു. ഈ കുറ്റങ്ങൾ പുനഃപരിശോധിച്ചാണ് 5 ദിവസത്തിനകം പിരിച്ചുവിടാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കാൻ ശിവശങ്കറിന് നോട്ടീസ് നൽകിയത്. മെയ് മാസത്തിൽ വിരമിക്കുന്നതിനാൽ പിരിച്ചുവിടൽ ഒഴിവാക്കണമെന്ന ശിവശങ്കറിന്റെ അപേക്ഷ തള്ളിയാണ് നടപടി. ബേപ്പൂർ കോസ്റ്റൽ CIയായിരുന്ന സിനുവിനെയാണ് ഇതിനു മുമ്പ് പിരിച്ചുവിട്ടത്. 2 ഇൻസ്പെക്ടർമാരെ കൂടി പിരിച്ചുവിടാൻ നടപടികൾ പോലീസ് ആസ്ഥാനത്ത് തുടരുകയാണ്. 3 DYSമാരെ പിരിച്ചുവിടാൻ റിപ്പോർട്ട് അടുത്തയാഴ്ച ആഭ്യന്തര സെക്രട്ടറി കൈമാറും. നിരവധി കേസിൽ പ്രതിയായ 3 SIമാരെ പിരിച്ചുവിടാൻ റേഞ്ച് DIGമാർക്ക് DGP നിർദ്ദേശം നൽകി. ക്രിമിനൽ കേസിൽ പ്രതിയായ 59 പേരുടെ പട്ടികയാണ് പോലീസ് ആസ്ഥാനത്ത് തയ്യാറാക്കിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.